ബോഡിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലത് കൈയും വലത് കാലും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഇടത് കൈയില്ല, ഇടത് കാലില്ല, കണ്ണില്ല, ചെവിയില്ല, മൂക്കില്ല, വായില്ല, ഒന്നേയില്ല. കുഞ്ഞിന് പെൺകുഞ്ഞാണ്. ഇല്ല, ഇത് വെളുപ്പിനെ നടന്ന സംഭവമാണ്. വെളുപ്പിനെ നമ്മളെല്ലാരും ഉറക്കമുള്ള 3 മണിക്ക് ഒരു കാണുമ്പോ തന്നെ നമുക്ക് ആ കുഞ്ഞിന്റെ ആ രൂപം കാണുമ്പോ തന്നെ നമ്മളെ കൊണ്ട് സഹിക്കാൻ വയ്യാത്ത വലിയൊരു ഫീലിംഗ് ഉണ്ടാവും ആർക്കായിരുന്നു. കുഞ്ഞിന് പൊക്കിള് കൂട് അത് പോയിട്ടില്ല, അതുകൊണ്ട് 43 സെന്റിമീറ്റർ ആണ് നീളം കാണിക്കുന്നത് കുഞ്ഞിന്. അതേപോലെ പൂച്ച കാരണം അത്രയും സൈസ് ഉണ്ടായിരുന്നു. അപ്പൊ പൂച്ച വിചാരിച്ച നമസ്കാരം. ഇത് 5 14 വാർഡാണ്. ഇന്ന് രാവിലെ ഈ പരിസരവാസികളൊന്നും അറിഞ്ഞില്ല, പക്ഷെ അത് രാവിലെ ഒരു സംഭവം നടന്നു. ഇവിടെ വെള്ളം വലിക്കാനെത്തിയ അല്ലെങ്കിൽ വെള്ളം പടി കഴിഞ്ഞ് എത്തിയ ആൾക്കാർ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ഒരു നവജാത ശിശുവിൻ്റെ മൃതശരീരം കണ്ടു. അപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ഒരു കൈയും ഒരു കാലും ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു എനിക്ക് തോന്നുന്നു. അവർ പറയുന്നത് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ആ ഒരാഴ്ചയോളം പഴക്കമുണ്ട് അതിൻ്റെ മൃതദേഹത്തിന്, കരയ്ക്കടിച്ചതായിരിക്കാം. അവിടെ നിന്ന് പട്ടി കടിച്ച് വലിച്ചുകൊണ്ട് പോയി ആ റോഡിൽ ആ ഒരു ഇടവഴിയുണ്ട് അവിടെ കൊണ്ടിട്ടതായിരിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ ശിശുവിന്റെ മൃതശരീരം കിട്ടിയത് 5 14 വാർഡ് ആ കടപ്പുറത്ത് ഭാഗത്തു നിന്നാണ്. മാമ്പള്ളി പള്ളിയുടെ അടുത്തായിട്ട് വരും. അടുത്ത മെമ്പർ ഇപ്പൊ നമ്മളൊപ്പം ഉണ്ട്. 6 മണിയായ സമയം അറിഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ CA വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു ബോഡി അവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴ് ഇതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല, അത് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഇത് കാണുന്നത് ചെറിയങ്കിഴി ഹോസ്പിറ്റലിൽ പോയാണ് കുഞ്ഞിൻ്റെ ബോഡി കാണുന്നത്. അപ്പോൾ CSR ഉണ്ടായിരുന്നു, 5 പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ മെമ്പറായ ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയാണ്, ചെറിയങ്കിഴായിരുന്നു ബോഡി കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ബോഡിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലത് കൈയും വലത് കാലും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഇടത് കൈയില്ല, ഇടത് കാലില്ല, കണ്ണില്ല, ചെവിയില്ല, മൂക്കില്ല, വായില്ല, ഒന്നേയില്ല. കുഞ്ഞിന് പെൺകുഞ്ഞാണ്. വലത് കാലും വലത് കൈക്കും ഈ വലത് കൈയുടെ ഭാഗത്ത് തന്നെ ഇവിടെ ഈ ഷോൾഡറിന്റെ അവിടെ തൂങ്ങിക്കിടക്കുകയാണ് കൈ. പക്ഷേ ഇങ്ങോട്ടുള്ള പാദമെല്ലാം ഒരു കുഴപ്പമില്ല, നല്ല സ്മാർട്ടായിട്ടാണ് ഇരുന്നത്. ആ ഇത്രയാണ് ഞാൻ കണ്ട ഭാഗം. 3 ദിവസത്തെ പഴക്കമല്ല, 1 ആഴ്ചത്തെ പഴക്കമാണ്. പക്ഷെ ഇവിടെ എല്ലാം അഴുകിയാണ് ഇരിക്കുന്നത്. തലയിൽ തലമുടിയൊന്നും ഇല്ല. ഈ ബോഡിയുടെ ഈ തൊലിഭാഗം മാത്രമേ കാണുന്നുണ്ട്. ആ 1 ആഴ്ചത്തെ പഴക്കമാണ് അത് കാണുന്നത്. അതിലെ കുഞ്ഞിന് പൊക്കിള് കൂട് അത് പോയിട്ടില്ല, അതുകൊണ്ട് 43 സെന്റിമീറ്റർ ആണ് നീളം കാണിക്കുന്നത് കുഞ്ഞിന്. അത് പ്രസവിച്ച ഉടനെയാണെന്ന് തോന്നുന്നത്, കാരണം പൊക്കിളിക്കൂട് ഉള്ളതുകൊണ്ട് നമുക്ക് അതാണ് പറയാൻ പറ്റുന്നത്. അല്ലാതെ വേറെ ഒന്നും നമുക്കറിയത്തില്ല. എന്നാലും ഇത് സമൂഹത്തിന്റെ മുമ്പിൽ ഈ കുറ്റവാളിനെ കൊണ്ടുവരണം, അതിനുള്ള സപ്പോർട്ടൊക്കെ ഞാൻ കൂടെയുണ്ട്. പക്ഷേ അത് ആ കുറ്റവാളി സമൂഹത്തിന്റെ മുമ്പിൽ എത്തണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ മെമ്പറായിട്ട് കയറിയതിന് ശേഷം ഈ അനുഭവം കാണുന്നത്. പക്ഷെ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണത്. അതുകൊണ്ട് കുറ്റവാളി ഞാൻ 3 മക്കളുടെ അമ്മയാണ്. 3 ആൺപിള്ളേരാണ് എനിക്ക്. മൂത്ത മോൻ 25 വയസ്സായി, 2-ാമത്തെ മോൻ 24 വയസ്സായി, 3-ാമത്തെ മോൻ 20 വയസ്സായി. അതുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഈ കുറ്റവാളിയെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതെല്ലാം വല്ലാതൊരു വേദനയായിരുന്നു എനിക്കത്. ആ കണ്ട ബോഡി കണ്ടതിന് ശേഷം അത് വല്ലാതെ ഫീൽ ചെയ്യും. കാരണം ഇത് നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ 5 തെങ്ങ് ദേശത്ത് പെട്ടെന്ന് മാമ്പള്ളി എന്നുള്ള നമ്മുടെ ഞങ്ങൾ മാമ്പള്ളി എന്ന സ്ഥലത്ത് ഇതാദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം കാണുന്നതിന് ഉണ്ടായിരുന്നു. അത് ഇതൊരു മനസാക്ഷികളെ ഞെട്ടിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ കാണുമ്പോൾ തന്നെ നമുക്ക് ആ കുഞ്ഞിൻ്റെ ആ രൂപം കാണുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് സഹിക്കാൻ വയ്യാത്ത എന്തോ വലിയൊരു ഫീലിംഗ് ഉണ്ടാവും ആർക്കായിരുന്നു. ഈ കുട്ടിയെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ CSR ഇവിടെ വീട്ടിൽ വിളിച്ച സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞില്ലേ മെമ്പർ അറിഞ്ഞില്ലേന്ന് വെച്ച്. അങ്ങനെ
നമ്മൾ പറഞ്ഞില്ല, അറിഞ്ഞില്ലാന്ന് പറഞ്ഞു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അത് മെമ്പറൊന്ന് വാർഡിൽ പോയി ഒന്ന് അന്വേഷിക്കണം പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ താമസിക്കുന്നത് 5-ാം വാർഡിലും നമ്മുടെ വാർഡ് 14-ാം വാർഡാണ്. അപ്പോൾ ഇത്തിരി ദൂരം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അവിടുത്തെ സംഭവം. അങ്ങനെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ പോയി അതിൻ്റെ CSR പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ നമ്മുടെ വാർഡിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ വണ്ടി നമ്മുടെ വള്ളങ്ങൾ രാത്രി വെള്ളം അണയ്ക്കുമ്പോൾ വണ്ടിക്കാരെ വലിച്ച് കയറ്റി വയ്ക്കുന്ന ആ ഒരു പ്രവണത ഉള്ള ആ വണ്ടിക്കാരെ പയ്യനെ വള്ളക്കാരെ വിളിച്ച് അങ്ങനെ പയ്യൻ നടന്ന് വരുമ്പോഴാണ് ഈ ബോഡി, കുഞ്ഞിൻ്റെ ഈ ബോഡി അവിടെ കിടക്കുന്നത്. ആ പയ്യൻ വിചാരിച്ചെന്ന് ഒരു പാവ കിടക്കുന്ന കണക്കുള്ള അവന് സങ്കല്പം രാത്രി ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചെന്ന്. പിന്നീട് ഈ അണച്ച ഈ വള്ളക്കാർ പിടിച്ചു വെച്ചിന് വള്ളക്കാരാണ് സംശയം തട്ടിപ്പോ നോക്കിയപ്പോഴാണ് ഇത് കുഞ്ഞ്. അല്ല, അവരന്നിട്ട് ശ്രദ്ധിച്ചില്ല, ഈ കുഞ്ഞിങ്ങനെ ചരിഞ്ഞ് കമന്നാ കിടന്നത്. അപ്പൊ ഇവർക്ക് നോക്കാനുള്ള ഇതല്ലല്ലോ. അങ്ങനെ ഇവര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് റിപ്പോർട്ട് എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് ഈ ബോഡി എടുത്തിട്ട് പോയെന്നാണ് അവര് പറയുന്നത്. അല്ല, അന്വേഷിച്ചിട്ടിരിക്കുക ഇതിന്റെ പിന്നിൽ ഇത് ആരാണ് ഈ ചെയ്തെന്നുള്ളത് അത് അന്വേഷിച്ച് കണ്ടെത്തില്ല പറ്റുള്ളൂ. നമ്മളൊക്കെ മനുഷ്യരില്ലേ, നമ്മളും മാതാപിതാക്കളാണല്ലോ. പിന്നെ ഇതിന്റെ അങ്ങനെ ഒരു സംശയം ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. അല്ല, അങ്ങനത്തെ ഒരു ഇത് ഞങ്ങൾ അന്വേഷിച്ചിട്ടിരിക്കുന്നു, അങ്ങനെ ഇതുവരെയ്ക്കും ഒരു സംഭവം നടന്നിട്ടില്ല. സംശയമുള്ളവരെയൊക്കെ പോലീസുകാർ വന്ന് മാറി തിരിഞ്ഞൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതുവരെയ്ക്കും ഒരു സംശയം കിട്ടിയില്ല. നല്ല രീതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട CA വേണ്ടപ്പെട്ട അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരും നല്ല രീതിയിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ അന്വേഷിക്കും. കാരണം നമ്മുടെ മോർച്ചർ ചെന്നപ്പോൾ തന്നെ ആ CSR കുട്ടീനെ ഉള്ള ആ കുട്ടീനെ തിരിച്ച് ആ പരിശോധന ആ സാറിന് വലിയൊരു ഫീലിംഗ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വ്യക്തി ഒരു മനുഷ്യൻ്റെ ആ ഒരു ഫീലിംഗ്. അപ്പോൾ നല്ല രീതിയിൽ അന്വേഷിക്കും സാറ് പറഞ്ഞത്, ഏത് കാരണ ഏത് രീതിയിലും ഇത് അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് CA പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ മെമ്പറിൻ്റെയും ഒരു സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെളുപ്പിനെ നടന്ന സംഭവമാണ്. വെളുപ്പിനെ നമ്മളെല്ലാരും ഉറക്കമുള്ള 3 മണിക്ക് ആരാണ് കണ്ടത്? ആരാണ്? ആ കൊച്ചുകൾ കടപ്പുറയ്ക്കുന്ന വണ്ടി കളിക്കുന്ന കൊച്ചാണ്. ഒന്ന് കാണിച്ചു തരുമോ? അണ്ണാ, നിങ്ങള് രാവിലെ വള്ളം ഒതുക്കിയാണല്ലേ പടിക്ക് പോയിട്ട് വന്നിട്ട്? ഇല്ലല്ലേ, ഞാൻ ട്രാക്ടർ ഓടിക്കുന്ന. ട്രാക്ടർ ഓടിക്കുന്ന നിങ്ങളാണ്? നിങ്ങൾ ആ കൂട്ടത്തിൽ കണ്ടു? ഈ പ്രദേശം കണ്ടു? 3:30 ഒരു വള്ളം വിളിച്ച് മീൻ കൊണ്ടുവരുന്ന അവർക്ക് ഐസ് ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് വരുന്ന വഴിക്കാണ് ആ പോസ്റ്റിനടുത്ത് അവിടെ കിടന്നത് കോടി. ഒരു കൊച്ചു കുഞ്ഞിന്റെ വള്ളത്തിനെ വലിച്ചു കയറ്റിയിട്ട് അങ്ങോട്ട് പോയപ്പോ? ഇല്ല ഇല്ല, ഞാൻ വരുന്ന വഴിക്ക്, വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക്. വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ പോസ്റ്റിനെ മൂട്ടി കടന്ന്? കുട്ടിയാണോ? ഇല്ല, അപ്പൊ മനസ്സിലായില്ല, പൂച്ച ഇതല്ലേ, കാരണം അത്രയും സൈസ് ഉണ്ടായിരുന്നു. അപ്പൊ പൂച്ച വന്നതെന്നാണ് വിചാരിച്ച. അപ്പൊ ഫസ്റ്റ് വന്നത് വള്ളക്കാരാണ് ഇവിടെ വന്നത്. അവരും ജസ്റ്റ് സംശയത്തോടെയാണ് വന്നു നിന്നത്. അവർ രണ്ടുപേരും സംശയം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ജസ്റ്റ് പോയി നോക്കിയത്. നോക്കിയപ്പോഴത്തേക്ക് അതൊരു കൊച്ചു കുഞ്ഞാണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് അറിയിച്ച്. ഒരു കാലില്ലെന്ന് അറിയാം. ഇത് മുക്കാൽ ഭാഗം കമന്നാണ് കിടന്നത്. കമന്ന് കിടന്നത് കൊണ്ട് കൈ ഉണ്ടായിരുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു കാലില്ലായിരുന്നു മനസ്സിലായി. അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് വന്ന വള്ളക്കാരാണ്. അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന സമയത്ത് പട്ടികൾ ചുറ്റിനും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ഇവിടെ സ്പോട്ടിൽ എത്തിയെന്ന് അറിഞ്ഞോ? സാധനം ഒന്നി ചിലപ്പോൾ കടൽ വഴി വന്ന് വല്ല പട്ടികൾ പോലെ വലിച്ചിട്ടതായിരിക്കാം, സാധ്യത ഉണ്ട്. ഒരാഴ്ച പഴക്കം എത്രയാണെന്ന് അറിയാമോ? മങ്ങിയ വെട്ടമായിരുന്നു. എന്തായാലും ഒരു 2-3 ദിവസത്തിൽ കൂടുതലാണ് പഴക്കം. കാരണം വെള്ളത്തിൽ കിടന്നതിന്റെ ഒരു ഇതുണ്ട്. ഇവിടെ ബാക്ക് സൈഡൊക്കെ മുതുകുന്ന് തലവരെയൊക്കെ അഴുകി ദ്രവിച്ചിരുന്നു. പിന്നെ കയ്യിലൊക്കെ ആ വെള്ളത്തിൽ കിടന്നതിന്റെ ഒരു മഴ അഴുകി എന്റെ ഒരു വെള്ള തൊലിയൊക്കെ ഉരിഞ്ഞുള്ള ഒരു വെള്ള കുശി കണക്കുള്ള ഒരു രൂപമായിരുന്നു. അഴുകിയ ലക്ഷണം എന്തായാലും 3.5 ദിവസം എങ്കിലാവും. ഗർഭധാരണമൊക്കെ ഒഴിവാക്കാൻ ഇപ്പോൾ ധാരാളം മാർഗങ്ങളുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെയൊക്കെ കൊന്നുകളയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ആധുനിക ലോകത്തിന് ദഹിക്കാത്ത ഒന്നാണ്. അതുപോലെ തന്നെ എന്നോട് സംസാരിച്ച പലരും പറയുന്നത് ആ ഒരു മൃതദേഹം കണ്ടാൽ ആരും സഹിക്കില്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിലേക്ക് എത്തുന്ന മുമ്പേ കടലിലേക്ക് വലിച്ചെറിയാൻ തോന്നിയ ആ കയൽ ഒരിക്കലും
ഒരു അമ്മയുടെ കൈകളായിരിക്കില്ല. വിസ്മയനസിനു വേണ്ടി ക്യാമറമാൻ ജെ പിക്കൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.